അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ബീഫ് ബിരിയാണി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ആ ബീഫ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അടുപ്പത്തൊരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട്. ചീൻ ചട്ടി ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണയിൽ ആദ്യം തന്നെ കുറച്ച് പശു നെയ്യ് ഇട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്നോട് വിട്ടുപോയി ഉള്ളി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ആവശ്യമായി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായൊന്ന് കളറൊന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അടുപ്പത്തായത് കൊണ്ട് തന്നെ തീ കൂട്ടാനും കുറയ്ക്കാനും പറ്റാത്തത് കൊണ്ട് തന്നെ തീ നല്ലെണ്ണുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ മുരിച്ച് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മുരിച്ച ഇതെല്ലാം മുരിച്ചെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതൊരു ഈ വട്ടയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ തക്കാളിയൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനേക്കുള്ള ഗരം മസാലയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തൈരും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില, മല്ലി പുതിന, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഇലകളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ പണി നോക്കാം. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പട്ടയും ഗ്രാമ്പൂ ഏലക്കയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയം വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു ബൗളിലാണ് ഞാൻ അരി എടുത്തത് കേട്ടോ. 2 ബൗളിൽ അരിയാണുള്ളത്. അപ്പോൾ 1 ബൗളിൽ 1/2 കപ്പ് വെള്ളം, 1/2 ബൗളിൽ വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. 3 ബൗളിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 1-5 മിനിറ്റ് മുമ്പേ ഞാൻ ഇതിൻ്റെ ആവശ്യത്തിനുള്ള അരി നന്നായി കഴുകി വെച്ചതാണ് കേട്ടോ. ഊറ്റി വെച്ചതാണ് ഒരരിപ്പയിലേക്ക്. അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
അതിനുശേഷം വീണ്ടും അതിൻ്റെ മേലെ ബീഫ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കഴിക്കുന്ന സമയത്ത് ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ദമ്മിട്ടാൽ. അപ്പോൾ ഇത് മുഴുവനും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി വന്ന ചോറും കൂടിയും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചിന്തിയിട്ട് കൊടുക്കട്ടോ. നല്ലവണ്ണം കയ്യിൽ കൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഇട്ട് കൊടുക്കാം. എന്നാൽ നല്ലവണ്ണം ഒന്ന് മുതിർന്ന് കിട്ടും. അപ്പം ചോറ് മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനി അതിൻ്റെ മുകളിലും കൂടിയും കുറച്ച് കാരറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില പുതിന ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയും പുതിനയും ഇട്ട് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഉള്ളിയും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ചെറിയ തീ കൊടുക്കാം കേട്ടോ. ഈ മസാലകളൊക്കെ മസാലയിലുള്ള വെള്ളമൊക്കെ ചോറിൻ്റെ അകത്തൊന്ന് വലിഞ്ഞ് വറ്റുന്നവരെ ഒന്ന് ചെറിയതായിട്ടുള്ള ഒരു തീ കൊടുക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.